ആസ്മയുള്ളവർ പാലിക്കേണ്ട ഭക്ഷണക്രമം. ആസ്മയും ശ്വാസകോശ അലർജിയും ഉള്ളവർ പാലിക്കേണ്ട ഭക്ഷണക്രമത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ശാസ്ത്രീയ സംയോജിത ചികിത്സയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ പി ഇ എബ്രഹാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പി ഇ എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് കൺസൾട്ടന്റ്, ഇന്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആസ്മാ രോഗത്തിൽ അല്ലെങ്കിൽ ശ്വാസകോശ അലർജി രോഗങ്ങളിൽ തുമ്മലോ കഫക്കെട്ടോ ടോൺസിലൈറ്റിസോ എന്താണെങ്കിലും അതിൽ നമ്മൾ പാലിക്കേണ്ട ചില ഭക്ഷണ ക്രമീകരണങ്ങളെ പറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. എൻ്റെ ഗവേഷണത്തിൽ വർഷങ്ങളുടെ നിരീക്ഷണത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം കണ്ടുപിടിക്കുകയും അതുകൂടെ കൂടി ഉൾപ്പെട്ട ഒരു ചികിത്സ കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഏതാണ്ട് മേജർ കേസുകളിലും കംപ്ലീറ്റ് ക്യൂറിലേക്ക് എനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത്. അത് കുട്ടികളിലാണേലും മുതിർന്നവരാണേലും രണ്ട് ഗ്രൂപ്പായിട്ടാണ്, കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവർക്കും. ഏറ്റവും പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇതിന് മൂന്ന് കാരണങ്ങളാണ് ആസ്മ ശ്വാസകോശ അലർജി രോഗങ്ങൾക്കുള്ളത്. അല്ല, ആദ്യത്തത് പാരമ്പര്യം തന്നെയാണ്, രണ്ടാമത്തത് ഭക്ഷണമാണ്, മൂന്നാമത്തത് നമ്മുടെ ആപേക്ഷിക ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഭക്ഷണ രീതിക്കനുസരിച്ച് ഞാൻ പറയും, ഇതിന് മാത്രമല്ല ഒട്ടുമിക്ക രോഗങ്ങൾക്കും മലയാളിയുടെ ഭക്ഷണത്തിലെ ഏറ്റവും മോശമായ സംഗതി എന്നുള്ള ഈ അമിത അരി ഭക്ഷണമാണ്. ഞാൻ രോഗികളോട് പറയാറുണ്ട്, നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും അരിഭക്ഷണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഈ രോഗമുള്ളവർ പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് ഞാൻ അരിഭക്ഷണം അവർക്ക് പൂർണ്ണമായിട്ട് തന്നെ നിർത്താറുണ്ട്. അരിഭക്ഷണം വേണ്ട. പ്രത്യേകിച്ച് ഈ നമ്മൾ മലയാളി നമ്മൾ ചിന്തിക്കുന്നത് രാത്രിയിലത്തെ കഞ്ഞി ഏറ്റവും ലൈറ്റ് ഫുഡാണെന്നുള്ളതാണ്. ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ് കഞ്ഞി. കാരണം കഞ്ഞിയിലെ വെള്ളമുണ്ടല്ലോ, കഞ്ഞി വെള്ളം, അതിനകത്ത് റൈസ് ബ്രാൻ ഓയിലുണ്ട്. അത് ധാരാളമായിട്ട് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ കഫം ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ കഫത്തെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കഫം ഉണ്ടാകുന്നതിന് മുമ്പ് ശ്വാസകോശ കുഴലുകൾക്കകത്ത് നമ്മുടെ വായിലെ തൊലി പോലത്തെ ഒരു തൊലിയുടെ ലൈനിങ് ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു നീർക്കെട്ടിലുണ്ടാവും, ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ വ്രണമായിട്ട് സങ്കല്പിക്കാം. ആ വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കഫത്തിനുള്ള ഒരു ചാൻസായി. ആ കഫം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഫ്യൂൽ എന്ന് പറയും. അപ്പോൾ തീ നമ്മൾ പറയും ഉണങ്ങിയ വിറകും നനഞ്ഞ വിറകും വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പുകയുണ്ടാകും. നനഞ്ഞ വിറക് വെക്കുമ്പോൾ പ്രത്യേകിച്ച് പുക കൂടുതലുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. ചില ഭക്ഷണ സാധനങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് കഫത്തിൻ്റെ ഉൽപ്പാദനം കൂടും. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അരിഭക്ഷണം രാത്രിയിൽ പ്രത്യേകിച്ച്, അത് കഞ്ഞിയായിട്ടാണെങ്കിൽ ബോംബെന്നാണ് ഞാൻ സാറിന് പറയുന്നത്. അതോടുകൂടി ഞാൻ പറയും, രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് പഥ്യത്തിൻ്റെ കാഠിന്യം നമ്മൾ കൂട്ടാറുണ്ട്. അതിൽ രാത്രിയിൽ നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കുക, കഞ്ഞി ഒഴിവാക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടോ കഴിക്കാൻ പറയും. അതിൻ്റെ കൂടെ ഗ്രേവിയുള്ള കറികളും നമ്മൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. കാരണം ആ ഗ്രേവിയിൽ നിന്നും കഫം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ ഹ്യൂമിഡിറ്റി കൂടിയ സ്റ്റേജിലാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഗൾഫിലോ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലോ ഇപ്പോൾ യൂറോപ്പിലോ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കഫം ഇല്ല, അവർക്ക് ഏത് ഫുഡും അവർക്ക് കഴിക്കാം. ഇവിടെ നമ്മൾ വൈകുന്നേരം അരിഭക്ഷണം ഒഴിവാക്കി, അതുപോലെ തന്നെ ഗ്രേവിയുള്ള കറികൾ ഒഴിവാക്കി, കൂടാതെ രാത്രിയിൽ പഴങ്ങൾ ഞാൻ ആർക്കും അനുവദിക്കാറില്ല. പഴങ്ങൾ ഈ പേഷ്യൻസിന് കഴിക്കണമെങ്കിൽ രാവിലെ, അതും ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ രണ്ട് മൂന്ന് പഴങ്ങളെ അനുവദിക്കാറുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുവദിക്കുന്നത് കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഏത്തപ്പഴം, അധികം പഴുക്കാത്തത് പുഴുങ്ങിയും അല്ലെങ്കിൽ ഞാലിപ്പൂ എന്ന് പറയുന്ന പഴവും. ഇത് രണ്ടിനും കഫത്തിൻ്റെ ഉൽപ്പാദനം കുറവാണ്. ഏത്തപ്പഴം തന്നെ കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ, കൂടുതൽ പഴുപ്പ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കഫത്തിൻ്റെ ഉൽപ്പാദനം കൂടും. പിന്നീട് നാം റെസ്ട്രിക്ട് ചെയ്യുന്ന എല്ലാ ബേക്കറി ഐറ്റംസും കഫക്കെട്ടിന് അഡ്വേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, എല്ലാ ബേക്കറി ഐറ്റംസും. കൂടാതെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, അച്ചാറുകൾ, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ,
പലർക്കും അതിശയമാണ് നമ്മൾ പാല് കഴിക്കരുതെന്ന് പറയുമ്പോൾ പലരും ഞെട്ടും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, അതായത് ഇന്ന് അമേരിക്കയിൽ നടത്തിയ ഒരു റിസർച്ചിൽ അവർ കണ്ടുപിടിച്ചത് പാല് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ലേഡീസിൽ, ബ്രസ്റ്റിലുണ്ടാകുന്ന ക്യാൻസറിൽ ആണ്ട് 25% കാരണം പാലും പാലുൽപ്പന്നങ്ങളുമാണെന്നുള്ളതാണ് അമേരിക്ക നടത്തിയ റിസർച്ചിൽ കണ്ടുപിടിച്ചത്. നമ്മുടെ ശരീരത്തിന് ഒട്ടും ഉതകുന്നതല്ല ഏത് മൃഗത്തിൻ്റെ പാലാണേലും. ചിലർ ചോദിക്കും ആട്ടും പാലും വേണ്ട, അതും വേണ്ട. കാരണം അതിൻ്റെ പ്രോട്ടീൻ്റെ ഘടകങ്ങൾ, മാംസ്യത്തിൻ്റെ ഘടകങ്ങൾ അതിലുള്ളത് നമ്മുടെ ശരീരവുമായിട്ട് ശരിക്ക് ചേരുകയില്ല. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ വന്നിട്ട് പരിണിത ഫലങ്ങളും കഫമൊക്കെ ഉണ്ടാകുന്നത്. പാല്, തൈര്, പച്ചമുറി ഇതെല്ലാം കഫക്കെട്ടിനെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ വരുന്നതാണ്. അതുപോലെ അച്ചാറുകൾ, ഏത് തരത്തിലുള്ള അച്ചാർ, ഉപ്പുമാങ്ങ, പുളി കൂടുതലുള്ള സാധനങ്ങൾ, അതുപോലെ ബേക്കറിയുടെ എല്ലാ സാധനങ്ങളും കൂടാതെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ഇതെല്ലാം കഫ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിരുന്നു കുട്ടികളിൽ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ മധുരമുള്ള സാധനങ്ങളാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കഫത്തിൽ രോഗാണുക്കൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ. നമ്മളിപ്പം മേശപ്പുറത്തൊരു സ്വല്പം ചോക്ലേറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പീസോ കൂടുതൽ ഉറുമ്പ് വരുന്ന കണ്ടില്ല എന്ന് പറയുന്നില്ല ബാക്ടീരിയയും. ഇതിൽ നിന്നുണ്ടാകുന്ന കഫത്തിനോട് ബാക്ടീരിയയ്ക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവർ പെട്ടെന്ന് അതിനകത്ത് പെറ്റ് വരിക. അതിനെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എത്ര ഉള്ള ഇൻഫെക്ഷൻ, ആ ആദ്യത്തെ ശൈലി ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് കുറച്ചുകൂടെ കൂടുന്നതിനാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എന്തുകൊണ്ടാണ് കൊറോണയിൽ ന്യൂമോണിയ വന്ന ആൾക്കാർ മരിക്കുന്നത്? കൊറോണ വരുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി അല്പം താഴും, അന്നേരം എന്ത് സംഭവിക്കും? അപ്പം കഫത്തിൻ്റെ ഉൽപ്പാദനത്തിന് ചാൻസ് ഉള്ളവർ, ഇപ്പം ആസ്മാ രോഗത്തിന് ചാൻസ് ഒക്കെ ഉള്ളവർക്ക് അവരിൽ ഇപ്പോൾ കഞ്ഞിയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ പാല് കുടിക്കാനൊക്കെ കൊടുക്കും, ഇഷ്ടംപോലെ കഫം ഉണ്ടാകും. അങ്ങനെ അത് രോഗാണുകൾ മൾട്ടിപ്ലൈ ചെയ്തു, ആദ്യം ബ്രോങ്കൈറ്റിസ് പിന്നെ ന്യൂമോണിയ ആയിട്ടാണ് ഇവർ അഡ്മിറ്റഡ് ആകുന്നത്, ചിലരൊക്കെ മരിച്ചു പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കൊറോണ വന്നിട്ട് ഇറ്റലിയിലും ജർമ്മനിയിലും അമേരിക്കയിലും കൂടുതൽ ആൾക്കാർ മരിക്കുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൂടുതൽ മരിച്ചു. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയുകയാണ്, അവിടെ വൈനും ബിയറും അവർ, നമ്മളിവിടെ വെള്ളം കുടിക്കുന്നില്ല അവർ കുടിക്കുന്നത്, ഒരു നിയന്ത്രണങ്ങളില്ലാതെ. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലെല്ലാം ഇവരിൽ നിന്ന് കുടിക്കുക, അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കഫക്കെട്ടുണ്ടായി. അപ്പോൾ ഇവർക്ക് കൊറോണ വന്നുകൊണ്ട് അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, പെട്ടെന്ന് ഇതെല്ലാം കൂടെ കത്തി ന്യൂമോണിയ ആയിട്ട് മാറി. ഇത്രേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇവരെല്ലാം മരിച്ചു പോകുന്നതിൻ്റെ കാരണം. ഇപ്പോൾ കൂടുതൽ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ തന്നെ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ പുളി കൂടുതലുള്ള തക്കാളി തന്നെ കറിവെച്ചത് നമ്മൾ പ്രത്യേകിച്ച് വൈകിട്ട് കഴിക്കരുത്, ഉച്ചയ്ക്കോ രാവിലെ ഇച്ചിരി കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. വളരെ കൂടുതൽ ഡിഗ്രിയുള്ള ആസ്മ കഫം തന്നെ തുപ്പുന്നവർക്ക് നമ്മൾ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റി രോഗത്തിന് കൂടുതലാണെങ്കിൽ പഥ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടും. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, കുട്ടികൾക്കോ ഒരു 30-40 വയസ്സുള്ളവർക്ക് അവരുടെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഥ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ മുതിർന്നവർക്ക് ഒരു 60-70 ഒക്കെ ഉള്ളവർ ആസ്മയുണ്ട്, അവർക്ക് ജീവിതകാലം മുഴുവൻ പഥ്യം. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ, ഇപ്പം ഞാൻ പോലും പഥ്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ വൈകിട്ട് ഗ്രേവിയുള്ള കറികളൊന്നും കഴിക്കാറില്ല. പല പരീക്ഷണങ്ങളും എൻ്റെ ബോഡിയിൽ ഞാൻ നടത്തിയിട്ടാണ് ഇത്രയും ഒരു ഹെൽത്തി ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ കാപ്പി ചായ കുടിക്കുകയാണെങ്കിൽ പാലില്ലാതെ, ചിലർക്ക് നിർബന്ധമുള്ളവരോട് ഞാൻ പറയും, കുട്ടികളാണെങ്കിൽ സോയ മിൽക്ക്, അതായത് മിൽക്കായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പൊടി കിട്ടും, സോയി വിറ്റ എന്ന് പറയും. ഈ സോയി വിറ്റ ചേർത്ത പാലോ ചായയോ കൂടെ, എൻ്റെ അമ്മ കഴിക്കുന്ന സോയി വിറ്റ ചേർത്ത ചായയാണ് രാവിലെയും വൈകുന്നേരം ഓരോ കപ്പ് കഴിക്കും. അല്ല ബ്ലാക്ക് ടീയോ കോഫിയോ അല്ലെങ്കിൽ ഇത് ഹെർബൽ ടീ അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ ടീ, ഇതെല്ലാം മോഡറേറ്റ് ആയിട്ട് മിനിമം ലെവലിൽ കഴിക്കണം. പിന്നെ മധുരം, നമ്മൾ പലരും വിചാരിക്കുന്ന ശർക്കര, പലരും ചോദിക്കാറുള്ളൊരു വിഷയമാണ് ശർക്കര കഴിക്കാവോ ഡോക്ടറിനോ. ശർക്കര എൻ്റെ അനുഭവത്തിൽ വളരെയധികം കഫക്കെട്ടുണ്ടാക്കി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ശർക്കര ഒറിജിനൽ സെമി സോളിഡായിട്ടാണ് വരുന്നത്. അതിനെ സോളിഡാക്കാൻ വേണ്ടി ധാരാളം കുമ്മായ അവർ ചേർക്കാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രസൻസ് ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും വലിയ കഫക്കെട്ടും ഇൻഫെക്ഷനും ഉണ്ടാക്കുന്നതിൽ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പഴങ്ങളിൽ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, പുളി കൂടുതലുള്ള പഴങ്ങൾ ഒഴിവാക്കണം. മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, പാളയന്തോടൻ പഴം, അത് ഒഴിവാക്കാൻ ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അതും പഴങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വളരെ സിവിയർ കേസുകളാണെങ്കിൽ ആദ്യത്തെ ശീലം നമ്മൾ പഴം കൊടുക്കുകയില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പഴം കുറേശ്ശെ കൊടുക്കും. ഇപ്പോൾ എൻ്റെ അമ്മ തന്നെ ഇപ്പം ഇവിടെയൊക്കെ ഉണ്ടാണ്, ഞാനിപ്പം ഇവിടെ അമ്മ കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പൊതുവിൽ കഫം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് പഴങ്ങളും. പക്ഷേ നമുക്ക് ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് പിന്നെ മുന്നോട്ട് കഴിക്കാവുന്നതാണ്. പിന്നീട് പിന്നെ നമ്മൾ ലേറ്റ് ഫുഡ്,
പ്രത്യേകിച്ച് രാത്രിയിലത്തെ ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏഴ് ഏഴരയ്ക്കുമ്പായിട്ട് അത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഗോതമ്പിൻ്റെ, എൻ്റെ എക്സ്പീരിയൻസിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി, ഗോതമ്പിൻ്റെ ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, അല്ലെ ഗോതമ്പിൻ്റെ കഞ്ഞി കുടിച്ചോളാൻ പ്രായം ചെന്നവരാണ് ചോദിക്കാറുണ്ടെങ്കിൽ കുടിച്ചോളാൻ പറയും. അതിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ പയറ് പരിപ്പ് കടലയൊന്നും വൈകിട്ട് കഴിക്കരുത്, അത് ഉച്ചയ്ക്കോ രാവിലെ കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ വൈകിട്ട് പയറ് പരിപ്പ് കടല കഴിച്ചു കഴിഞ്ഞാലും കഫക്കെട്ട് വരും. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഇവിടെ എൻ്റെ ഒരു രോഗനിർണയത്തിൻ്റെ ഒരു സ്റ്റൈൽ പറയുകയാണ്. അതായത് ചില രോഗികൾ ആദ്യമൊന്നും ബെറ്ററായി, അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അവർ രോഗം കൂടിയെന്ന് പറഞ്ഞു, നല്ല ചുമയും കഫക്കെട്ടുമായിട്ട് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തോ ഭക്ഷണം തെറ്റിച്ചിട്ടുണ്ട് അല്ലെ വരികയത്. അവർ ആദ്യം പറയും ഒന്നും തെറ്റിച്ചില്ലെന്ന് പറയും. പക്ഷേ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ തീർച്ച ഡയറ്റ് ഹിസ്റ്ററി എടുക്കും. ഞാനതിൽ തലേ ദിവസവും, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഒരു പേഷ്യൻ്റായിട്ട് വന്നെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിച്ച ഫുഡിൻ്റെ ഡീറ്റെയിൽസ് രാവിലെ മുതൽ രാത്രി വരെ ഇവരുടെ വായിൽ കൂടെ പോയ എല്ലാ ഫുഡിനെ പറ്റിയും പറയാൻ പറയും. അതിൽ നമുക്ക് പിടി കിട്ടും. അതാണ് യഥാർത്ഥ ഡയഗ്നോസിസ്. ചിലർ പറയും, സാറേ ഞാനൊരു രണ്ട് പിന്നെ ഉഴുന്നുവട കഴിച്ചു, അല്ലെ ഞാൻ രണ്ട് പരിപ്പുവട കഴിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ചോക്ലേറ്റ്. മിനിഞ്ഞാത്തൊരു ഉദാഹരണം പറയും, ഒരു രോഗിക്ക് പിന്നെ പുള്ളിക്ക് കഫക്കെട്ടുള്ള ആളാണ്, പുള്ളി ഭയങ്കര തലവേദന. അപ്പോൾ ഞായറാഴ്ച പുള്ളി തലവേദന ആയിരുന്നു. പുള്ളിയുടെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും തെറ്റ്, ഇല്ല ഒരു കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരന് ഗൾഫിൽ നിന്ന് വന്നപ്പം ഒരു ഒരു അഞ്ചെട്ട് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു. ഇദ്ദേഹം ഒരു ചോക്ലേറ്റ്, ഒരു ഇത്രയും സൈസിലുള്ള ചോക്ലേറ്റ് ശനിയാഴ്ച വൈകിട്ട് മെനക്കെട്ടിരുന്ന് കഴിച്ചു. പുള്ളിക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ പോലെ തലവേദന തുടങ്ങി. പുള്ളിക്ക് കഫക്കെട്ടിട്ടാണ് ഞാൻ ചികിത്സിക്കുന്നത്, അത് കുറഞ്ഞു. പക്ഷേ തലവേദന ഭയങ്കരമായിട്ട് വന്നു. അതിനുള്ള മറുമരുന്ന് നമ്മൾ കൊടുത്തു, പിന്നെ ധാരാളം ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞു. ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പുള്ളി അതിന്, പക്ഷേ അതേ തെറ്റ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കാണിച്ചാൽ എന്തുവരും, ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. ഇതിൽ നിന്നുണ്ടാകുന്ന കഫത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൂടി അവസാനം ശ്വാസകോശത്തിൽ അത് തങ്ങി, പിന്നീട് അത് ബ്രോങ്കൈറ്റിസായി ന്യൂമോണിയ ആയിട്ട് മാറും. അപ്പം ന്യൂമോണിയയെ പറ്റി ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണ്. കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി ബ്രോങ്കൈറ്റിസിൻ്റെ സ്റ്റേജ് കഴിയുമ്പോൾ പ്രതിരോധശക്തിയും കുറവാണെങ്കിൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന പൂർണ്ണതയിൽ ശ്വാസകോശത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡിൻ്റെ അർത്ഥം ലങ്സ് എന്നേ ഉള്ളൂ. ന്യൂമോണിയ എന്നുള്ള വേർഡിൽ നിന്നാണ്, ന്യൂമോൺസ് എന്നുള്ള വേർഡിൽ നിന്ന് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ വന്നത്. പണ്ട് ഡബിൾ ന്യൂമോണിയ എന്നൊക്കെ പറയാം. ഡബിൾ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലങ്സ് അല്ലേ ഉള്ളത്, രണ്ട് ലങ്സിലും പൂർണ്ണമായിട്ട് വരുന്നതിനെയാണ് ഡബിൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയയും രണ്ട് വെറൈറ്റി ഉണ്ട്, ഒരു തിയററ്റിക്കൽ ഇൻഡസ്ട്രിമെൻ്റ് പറയുന്നുള്ളൂ. ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറയും, ലോബാർ ന്യൂമോണിയ എന്ന് പറയും. ഇന്ന് വരുന്ന കൂടുതൽ കേസുകൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് 90% ബ്രോങ്കോ ന്യൂമോണിയാണ്. രണ്ട് ലങ്സിലും ഒരുപോലെ, ലങ്സിൻ്റെ മെയിൻ നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ആൽവിയോളൈ, അതിനകത്ത് നിറച്ച് ഫ്ലൂയിഡ് കെട്ടി ഇൻഫെക്ഷൻ ആകുന്നതാണ്, അതാണ് ബ്രോങ്കോ ന്യൂമോണിയ. ലോബാർ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ലങ്സിനെ ലോബ്സായിട്ട് തിരിച്ചിട്ടുണ്ട്, റൈറ്റ് ലങ്സിനെ മൂന്നായിട്ടും ഇടതുവശത്തെ ലങ്സിനെ രണ്ടായിട്ടും. ഈ രണ്ട് ചിലപ്പോൾ മിഡിൽ ലോബ് എന്ന് പറയും, റൈറ്റിലൊരു മിഡിൽ ലോബുണ്ട്, ലോവർ ലോബുണ്ട്, അപ്പർ ലോബുണ്ട്. ലെഫ്റ്റിലാണെങ്കിൽ ലോവർ ലോബും അപ്പർ ലോബും. ഒരു ലോബിൽ മാത്രം ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ കംപ്ലീറ്റ്ലി ഒരു 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 സോളിഡ് പോലെ ആകുന്നതിനെയാണ് ലോബാർ ന്യൂമോണിയ എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ MD-ക്കൊക്കെ പഠിക്കും, ധാരാളം കേസുകൾ ലോബാർ ന്യൂമോണിയ കണ്ടിട്ടുണ്ട്. ലോബാർ ന്യൂമോണിയ ഒക്കെ ശരിക്കും മാനേജ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ലങ്സ് നിറച്ച് ഒരു പഴുപ്പായിട്ട്, പഴുപ്പിൻ്റെ ഒരു ബാഗായിട്ട് ശ്വാസകോശം മാറുന്നൊരു കണ്ടീഷനിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒരു ഒരു സ്റ്റെപ്പോടെ മുകളിലോട്ട് രോഗികളോട് ചോദിക്കാറുണ്ട്, ഒരു പുതിയ പേഷ്യൻ്റ് വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ആവറേജ് ആയിട്ട് കഴിക്കുന്ന ഫുഡ് പറയാൻ പറയും. അതിൽ നിന്ന് വളരെ എളുപ്പമാണ് അവരുടെ ഏതൊക്കെയാണ് റോങ് ഫുഡ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ. രാത്രിയിലത്തെ ഫുഡ് ഒരിക്കലും ഒരു ഏഴരയ്ക്ക് ശേഷം കഴിക്കരുതെന്ന് പറയും. ഞാൻ, എനിക്ക് കഫക്കെട്ടുണ്ടായിരുന്ന ആളെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ, ഞാനും എൻ്റെ വൈഫും, ഇപ്പോൾ എൻ്റെ അമ്മച്ചി അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ കൂടിയാണ് ഇതിനെ ഏറ്റവും പ്രയോജനപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് രാവിലെയും ഉച്ചയ്ക്കും മാത്രമേ ഉള്ളൂ. അത് രാവിലെ ഒരു 9 മണിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, 2 മണിക്ക്, അപ്പോൾ 6 മണിക്കൂറിനകം നമ്മുടെ രണ്ട് മെയിൻ ഫുഡ് കഴിച്ചു. ഒരു 2-2.5 കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ചിലപ്പോൾ ഒരു വെള്ളം ധാരാളം കുടിക്കും, ഒരു ബ്ലാക്ക് കോഫി വല്ലതും ആണെങ്കിൽ മധുര ഇടാതെ വൈകുന്നേരം കഴിക്കും. അതല്ലെങ്കിൽ ഒന്നും കഴിക്കുകയില്ല, സോളിഡായിട്ട് ഒന്നും കഴിക്കുന്നില്ല. പിന്നെ പിറ്റേ ദിവസം 9 മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് 6 മണിക്കൂറിൽ നമ്മുടെ ഭക്ഷണം നമ്മൾ തീർക്കുക, ബാക്കി 18 മണിക്കൂർ നമ്മൾ ബോഡിയെ ഒരു ഫാസ്റ്റിങ്ങിലേക്ക് കൊണ്ടുപോകുക. 3, നമ്മുടെ ചിന്തിച്ചാൽ നമുക്ക് ഒരു അറ്റവും പിടിയും കിട്ടാത്ത ഒരു 3 പ്രധാന ഗുണങ്ങളാണ് ഇതിനകത്ത് കണ്ടത്. അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ നടത്തിയ ഒരു റിസർച്ചാണ്. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ
ഒന്ന് പറ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് അതിനകത്ത് വന്ന ഒരു ലേഖനമാണിത്. അതിനകത്ത് കണ്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. എന്നാലും ഈ അവസരത്തിൽ വളരെ തീക്ഷ്ണമായി ആസ്മ വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ ഇൻ്റർമീഡിയറ്റ് വാച്ചിങ് ഇപ്പോൾ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓവർ വെയ്റ്റും കൂടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രയോജനം. ഒരു 24 hours കൊണ്ട് തന്നെ അവർ നല്ല കൺട്രോളിലേക്ക് വരും. അവിടെയാണ് ഞാൻ പറയുന്നൊരു പോയിൻറ്റ്, ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 3 മെയിൻ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഹോർമോണുണ്ട്, അതിൻ്റെ പേര് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും. 20-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് കുറഞ്ഞ് താഴോട്ട് വരികയാണ്. പക്ഷേ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനം ഏതാണ്ട് 2000% വരെ കൂടുന്നതായിട്ടാണ് കണ്ടത്. ആ പീരീഡിൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആണത്. അതാണ് യുവത്വത്തിൻ്റെ നമുക്കൊരു ഒരു ഊർജ്ജസ്വലതയുടെ ഒരു കാരണം. രണ്ട്, നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കോശം, ഞാൻ സംസാരിക്കുന്നു വളരെ ചിന്തിച്ച് വളരെ ആലോചിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ചിന്താശക്തിയെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ കോശങ്ങൾ ബ്രെയിനിലെ കോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണുണ്ട്, ബ്രെയിൻ ന്യൂറോട്രോപ്പിക്, BDNF പറയും, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ എന്ന് പറയും, BDNF എന്ന് പറയും. ഇതിൻ്റെ ഉൽപ്പാദനം 100% കൂടുന്നതായിട്ടാണ് കണ്ടത്, 100%. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു ബോർഡർ ലൈൻ ഡയബറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞില്ല 40 വയസ്സ് കഴിഞ്ഞാൽ മലയാളിക്ക് എല്ലാ ഡയബറ്റീസിൻ്റെ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബോർഡർ ലൈൻ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് മാറ്റുകയും ഈ ബോർഡർ ലൈൻ ഡയബറ്റീസിലേക്ക് മാറാൻ ഉള്ള ചാൻസിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യും. ഞാൻ തന്നെ ഉദാഹരണം, എനിക്കൊരു 95 ആയിരുന്നു എൻ്റെ ബ്ലഡ് ഷുഗർ. ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്നുണ്ട്, നോക്കിയായിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്. 3 മാസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്ലഡ് ഷുഗർ നോക്കിയപ്പം, ഫാസ്റ്റിംഗ് നോക്കിയപ്പോൾ 80 ഉള്ളൂ, ഏറ്റവും നോർമലാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ ഏറ്റവും, ചിലർ പറയാം എനിക്ക് 100 ഉള്ളൂ ഡോക്ടറെ, 105 ഉള്ളൂ ഡയബറ്റീസ്, പക്ഷേ 90 മുകളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിന്നാൽ നമ്മളൊരു അപകടത്തിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലെത്തി എന്നുള്ള ഓർത്തോണം. ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു, അതാണ് യഥാർത്ഥ മഹാമാരി എന്ന് പറയുന്നത് അല്ലേ, കോവിഡ് ഒന്നും മഹാമാരിയല്ല. അപ്പം ഈ ഒരു അപകടത്തിൻ്റെ ലക്ഷ്യം നമ്മളെത്തി. പിന്നെ നമ്മൾ മുമ്പ് ഭക്ഷണത്തിന് പറഞ്ഞു, ധാരാളം ചൂടുവെള്ളം, പ്രത്യേകിച്ച് അക്യൂട്ട് ഡിസീസ് ഉള്ളവർ ധാരാളം ചൂടുവെള്ളം, ശരീരത്തിൻ്റെ ഊഷ്മാവിൽ വെള്ളം കുടിക്കുന്നതെന്നല്ല, ചെറു ചൂടുവെള്ളം കുറച്ച് കുറച്ച് കുടിക്കുക, അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നത് വെള്ളത്തിൽ വായിലിട്ടതിന് ശേഷം, കുറച്ച് നേരം വായിലിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കുക. ഒരു 7-8 glass വെള്ളം ഒരു ദിവസം കുടിക്കുന്നതല്ല, കിടക്കുന്നതിന് മുൻപ് 1 glass ചെറു ചൂടുവെള്ളം കുടിക്കുകയും രാവിലെ എഴുന്നേറ്റ ഉടനെ 1 glass ചെറു ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ആസ്മ അലർജി രോഗികൾക്ക്, പ്രത്യേകിച്ച് ശ്വാസകോശ അലർജി രോഗികൾക്ക് വളരെ നല്ലതാണ്. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഐ ട്വൈ ന്യൂസ് ആൻഡ് ഐ ഫോർ ട്രൂത്ത്.